ാണ് അവർ വീടുകളിൽ എത്തിച്ചത്. ഇതിനകത്ത് നമ്മൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ നിയമപരമായിട്ട് ഒരു സാധനമോ ഒരു വസ്തുവോ ഒരു വാക്കാൽ പോലും ഒരാൾക്ക് പോലും സേവനം ചെയ്യാൻ കഴിയില്ല. പക്ഷെ പഞ്ചായത്തുകൾ ചെയ്തിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം മറികടന്നുകൊണ്ട് ഗിറ്റ് വിതരണം നടത്തിയിട്ടുള്ളത്. ആ ഗിറ്റ് വിതരണം നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഈ പഞ്ചായത്തിനെതിരെയും കലക്ടർ അന്വേഷണം വെക്കണം. അന്വേഷണ ഭാഗമായിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ഇതിന്റെ ഭാഗമായിട്ട് സംസാരിക്കാനുള്ളത്. അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ഇപ്പോഴും പറയണം അപ്പോഴും പറയണം ഒരേ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് കൊടുക്കും, ഞങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇനി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ നന്നായി കൊടുക്കുക. വസ്ത്രമാണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എല്ലാ കിറ്റുകളും കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് അവർ പരിശോധിച്ച ശേഷം മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക. അതാണ് ഞങ്ങളുടെ അപേക്ഷ. ഇതിന്റെ മുന്നേ കിട്ടിയതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കിറ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന കിറ്റ് മോശമായിരുന്നു. വളരെ ഞങ്ങള് ഇപ്പൊ മൂന്ന് ഫാമിലി വാങ്ങിച്ചിട്ടുണ്ട്. മൂന്ന് ഫാമിലിന്റെ കിറ്റ് മോശമായിരുന്നു. മേപ്പാടി പ്രദേശങ്ങളിൽ പോയ ചില സ്ഥലങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. ഇത് കാണാനുള്ളൊരു കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഈ സാധനം പുറത്തു വരുന്നത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായി എല്ലാ വീടുകളിലും കിറ്റെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഇത്ര ധൃതി പിടിച്ചുകൊണ്ട് എല്ലാ വീടുകളിലേക്കും കിറ്റെത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ DYFI ആവശ്യം ഉന്നയിച്ചത് ഈ സാധനങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചിട്ടുള്ള പഴകിയ സാധനങ്ങൾ മാറ്റി പുതിയ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കണം എന്നാണ് DYFI ഒരാവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ആവശ്യം പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം ആ വീടുകളിൽ പുതിയ സാധനങ്ങൾ എത്തിക്കും എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്, ഈ പാവപ്പെട്ട ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാവണം. ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഒരു മാസമല്ല 101 ദിവസം പിന്നിടുകയാണ്. ആ ജനതയോട് മാപ്പ് പറയാൻ അവർ തയ്യാറാവണം എന്നതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം. ആ രണ്ട് ആവശ്യങ്ങളും പഞ്ചായത്ത് അംഗീകരിക്കുകയും ഇപ്പോൾ വന്നിട്ടുള്ള ആളുകളോട് അവർ മാപ്പ് പറയാൻ തയ്യാറായുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ല, ഇതിലുള്ളൊരു കാര്യം അത് ഇന്നിപ്പോ MLA പറഞ്ഞു എന്നാണ് ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ദുരന്തം നടന്നതിന് ശേഷം ഇവിടെ എത്തിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ EMS ഹാളിൽ ആ സാധനങ്ങളെല്ലാം കെട്ടിക്കിടക്കുകയാണ്. എത്രയോ ആളുകൾ വിവിധ പ്രദേശങ്ങളിലായി താമസിക്കുന്നുണ്ട്. എന്നാൽ ആ സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ ആ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഒരിടപെടലും പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലക്ക് നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള കുറച്ച് അരി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് 2 ആഴ്ച മുമ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അരി മാത്രം, പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ പണ്ടേ വന്ന സാധനങ്ങളാണ്. ആ സാധനങ്ങളാണ് ഇപ്പോൾ പാക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് വീടുകളിൽ എത്തിക്കാൻ ഇവർ തയ്യാറാവുന്നത്. ഈ രാഷ്ട്രീയത്തെയാണ് DYFI ചോദ്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയത് വോട്ടിനെ സ്വാധീനിക്കാൻ എന്നാണോ നിങ്ങൾ? സ്വാഭാവികമായും അതായിരിക്കും. അല്ലാതെ ഈ സമയത്ത് തിടുക്കപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കിറ്റെത്തിക്കാനുള്ള കാരണം എന്താണ്? അത് രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ അവർ തയ്യാറാവണം. ഇത്ര തിടുക്കപ്പെട്ടുകൊണ്ട് എത്തിക്കാനുള്ള എന്താണ് കാരണം? രജനി, അതാണ് DYFI പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പുതിയ ആരോപണം കൂടി DYFI ഉന്നയിക്കുന്നത്, വോട്ടെടുപ്പ് സമയമാണ്, വോട്ടെടുപ്പ് നടക്കാനായി പോകുന്നു, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യമിട്ടതുകൊണ്ട് UDF ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത് എന്നത് തന്നെയാണ്.